എല്ലാവർക്കും ക്രിയേറ്റീവ് ലോക്സിന് മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം ഞാൻ അരുൾ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ പേ അക്കൗണ്ടിൽ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമതും ഒന്നും കൂടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ജിമെയിൽ അല്ലെങ്കിൽ ഗൂഗിൾ നമ്മൾ കൊടുത്തിരുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ കാണിക്കും ആ സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കണം അവിടെ ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് ുണ്ട് പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ രണ്ട് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിസ് ബാങ്ക് അക്കൗണ്ടും സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്കൊരു ബാങ്ക് അക്കൗണ്ടിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം നേരെ ക്ലിക്ക് ചെയ്തു എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ആഡ് ചെയ്യേണ്ടത് നേരെ എച്ച് ഡി എഫ് സി ബാങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ അക്കൗണ്ട് ലിങ്ക് വിത്ത് യുവർ നമ്പർ കാരണം ഞാൻ ഓൾറെഡി ഈ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മെസ്സേജ് വരും അത് കഴിഞ്ഞ് ഒരു എം പിൻ ടൈപ്പ് ചെയ്യണം അതായത് നമുക്ക് സെക്യൂരിറ്റി പിൻ അതിനാണ് എം പിൻ ചോദിക്കുന്നത് അപ്പോൾ ആ സെക്യൂരിറ്റി പിൻ രണ്ട് പ്രാവശ്യം നമ്മൾ വെരിഫൈ കറക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിലോട്ട് ഗൂഗിൾ പേയിലോട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ലിങ്കാവുകയുള്ളൂ അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ കൊടുക്കാം ആടിയും ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് പോയി അക്കൗണ്ട് ആഡായി ഇപ്പം മൂന്ന് ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ഇതിൽ ആഡ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രൈമറി സെറ്റ് ചെയ്തിരുന്നൊരു ബാങ്ക് അക്കൗണ്ട് ഞാൻ ഇസാഫ് ബാങ്കിലായിരുന്നു പ്രൈമറി സെറ്റ് ചെയ്തിരുന്നത് പ്രൈമറി സെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്നുണ്ടെങ്കിലും ക്യാഷ് അതായത് എമൗണ്ട് നമുക്ക് വരാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ബാങ്കിലോട്ടാണ് വരേണ്ടത് അത് നമുക്ക് പ്രൈമറി സെറ്റ് ചെയ്യാം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ എനിക്ക് ഇസാഫ് ബാങ്കിലോട്ടാണ് പുറത്ത് ആരെങ്കിലും പൈസ ഇടുമ്പോൾ അത് വരേണ്ടതെങ്കിൽ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ സെറ്റ് അസ് എ പ്രൈമറി അക്കൗണ്ട് ഡിസ്പ്ലേ ക്യു ആർ കോഡ് ഫോർ കോഡ് അങ്ങനെ നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ സെറ്റ് അസ് എ പ്രൈമറി അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മുടെ പ്രൈമറി അക്കൗണ്ട് അവിടെ ആഡ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ബാക്കിൽ പോയി നോക്കാം നേരത്തെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കിടക്കുന്നത് ഇസാഫ് ബാങ്കിലാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കാവണമെന്ന് വിചാരിക്കുന്നു കൂടാതെ തന്നെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാനുള്ളത് റിവാർഡ്സിനെ കുറിച്ചാണ് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് റിവാർഡ്സുകൾ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല വെറുതെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഇത്ര നാളുകൊണ്ട് ആയിരത്തി രൂപ റിവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് എന്താ പറയുക സ്ക്രാച്ച് നോക്കിയ കാർഡുകളാണ് കേട്ടോ ഒരുപാട് ഓഫറുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പല രീതിയിലും പല പേയ്മെന്റും അഞ്ച് രൂപ ആയിട്ടും പത്ത് രൂപമായിട്ടും എൺപത്തൊന്ന് രൂപായിട്ടും പതിനെട്ടു രൂപയായിട്ടും അങ്ങനെ ഒരുപാട് റിവാഡ്സുകൾ എനിക്ക് കിട്ടുന്നുണ്ട് ഇത്ര നാളോട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എനിക്ക് റിവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ തന്നെ റിവാർഡ് ലഭിക്കും ചിലപ്പം ചില സമയങ്ങളിൽ നമുക്ക് കുറേ സ്ക്രാച്ച് കിടപ്പുണ്ടാകും പക്ഷേ അതിൽ ചിലപ്പം ഒന്നോ രണ്ടപ്പം ഒരു പത്ത് സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണത്തിലേക്ക് ആ റിവാർഡ് കിട്ടാൻ ചാൻസസ് ഉള്ളു എല്ലാതിലൊന്നും കിട്ടില്ല ഇനി അതുകൂടാതെ ഓഫേഴ്സ് എങ്ങനെയാണ് അറിയുന്നത് ഇപ്പം ഗൂഗിൾ പേൻ്റെ ഓരോ ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട് നൂറ്റന്ന് രൂപ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മളെ ഇൻ ഇൻവൈറ്റ് കൊണ്ട് ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങുന്നതിന് നൂറ്റൊന്ന് രൂപ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും പിന്നെ അതുപോലെ ഓരോ ഓരോ രീതിയിലുള്ള ക്യാൻഡി ക്രാഷിൻ്റെ ഉള്ളത് പിന്നെ നമ്മുടെ എൽ പി ജി ഇപ്പം നമ്മൾ എൽ പി ജി ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മളതിൽ പേയ്മെൻ്റ് അടിക്കുന്ന നേരെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ബുക്ക്നോ കൊടുക്കുക ബുക്ക്നോ കൊടുക്കുമ്പോൾ നമ്മുടെ ഏതാണ് എൽ പി ജി വരുന്നത് എൽ പി ജി സിലിണ്ടർ ബുക്കിങ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കേരളം ഇപ്പം ഭാരത് ഗ്യാസ് എച്ച് പി ഇന്ത്യൻ ഗ്യാസ് ഇതിൽ ഏതാണോ നമുക്ക് വരുന്നത് വെച്ചാൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നമ്പർ അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ലിങ്കഡ് അല്ല ഇവിടെ നമ്മൾ അക്കൗണ്ടും കൂടെ ആഡ് ചെയ്ത് ലിങ്ക് കൊടുത്ത് ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്ത് നമുക്ക് എന്തായാലും അഞ്ഞൂറ് രൂപ വരെ നമുക്ക് സേവിങ്സ് ലഭിക്കാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ഓഫറുകൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഗൂഗിൾ പേയിൽ ലഭിക്കുന്നത് അപ്പം ഒരുപാട് ആളുകൾക്ക് അറിയത്തില്ല അറിയാത്ത ആളുകൾ എന്തായാലും നിൽക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് എന്തായാലും ഗൂഗിൾ പേയിൽ നിന്ന് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ റഫറൽ നമുക്ക് റഫർ ചെയ്യാം ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ റഫറ് ഷെയർ ചെയ്ത് റഫറ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നാലഞ്ച് പേർ റഫർ കൊടുത്ത് എനിക്ക് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ കിട്ടി അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടുന്ന് നേരെ പോയി ഷെയർ ചെയ്യുക നേരെ ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഏതിലേക്കാണോ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ വാട്സപ്പിലോട്ടാണ് നമ്മൾ ഒരാൾക്ക് നമ്മളതിൻ്റെ റഫറൽ കോഡ് ഷെയർ ചെയ്യുകയാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ ലിങ്ക് കയറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ഗൂഗിൾ പേയിൽ നമുക്ക് അവർ പറഞ്ഞു നമുക്ക് ചിലപ്പം ഏണിങ്സ് കുറവായിരിക്കും എന്നാലും മോസ്റ്റ്ലി നമുക്കൊരു ചെറിയൊരു എമൗണ്ട് എന്തായാലും നമുക്ക് ആ റെഫറൽ കോഡിൽ കൂടെ നമുക്ക് ഗൂഗിൾ പേയിൽ കിട്ടുന്നതായിരിക്കും അതുപോലെതന്നെ ഞാൻ എല്ലാ ബില്ലുകളും ഇപ്പോൾ കെ എസ് ഇ ബി ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കൺസ്യൂമർ നമ്പർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ലിങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഏതാണോ കൺസ്യൂമർ നമ്പർ അക്കൗണ്ട് നെയമ്പർ കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാ കെ എസ് സി ബി 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 ബില്ലുകളും കാര്യങ്ങളും കൂടെ തന്നെയാണ് അടയ്ക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബില്ല് ഡ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബിൽ ഡീറ്റെയിൽസ് അടക്കം വരെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബിൽ ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ ഏതാണ് ബില്ല് അപ്പോൾ നമ്മൾ നോട്ട് പേ ഓർഡർ ഗൂഗിൾ പേ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ഡ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് വരുമ്പം നമ്മുടെ ഇലക്ട്രിസിറ്റി നമുക്ക് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൽ റിമൈൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് അടക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വോഡഫോൻ്റെ റീചാർജ് വേണമെങ്കിലും ഐ ഡിയാണേലും ജിയോ കാണുന്നുണ്ട് ഏത് റീചാർജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൂടെ നമുക്ക് പേ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് റിവാർഡ്സ് പോയിന്റ് കിട്ടും കേട്ടോ നമുക്ക് ചിലപ്പോൾ ക്യാഷ് ബാക്ക് ഒക്കെ ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൂഗിൾ പേ എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ ഈസിയായിട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പം അതുപോലെ തന്നെ താഴ്ക്ക് സൊമാറ്റോ അതുപോലെ തന്നെ സ്വിഗ്ഗി ബുഗ്മൈഷോ സൺഡയററ്റ് അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് നമുക്കിതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം